ഹലോ, ഞാൻ ഷീല. വെൽക്കം ടു ബ്ലഷ് ആൻഡ് ബൈറ്റ്സ്. ഇന്ന് ഞാൻ പപ്പഡ് മസാല ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോണത്. കുറേ ദിവസമായിട്ട് ഒരു ഇൻട്രോ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ബിസി ആയിരുന്നു. അപ്പം ഞാനിന്ന് ഒരു ഇൻട്രോൻ്റെ വീഡിയോ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ലൈവായിട്ട് തന്നെയാണ് ഞാൻ ഒന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് പപ്പഡ് മസാല ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മളുടെ പപ്പട മസാല ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ സാധനം പപ്പടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 6 പപ്പട എടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഉള്ളവരനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു 6 പപ്പടം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങ്, ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ മുട്ട, പിന്നെ നമ്മുടെ പപ്പടം. ഈ ഒരു 4 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഐറ്റം ഉണ്ടാക്കി എടുക്കാനായിട്ട് പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും നമ്മൾ സാധാ പപ്പടം പൊരിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ ഇങ്ങനൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടാവും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ നമ്മള് പപ്പടം എടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 6 പപ്പടം എടുക്കുന്നുണ്ട്. ഇനി ഈ പപ്പടം നമുക്ക് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പൊ ഞാൻ പപ്പടം നമ്മളെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെള്ളത്തിൽ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ പപ്പടം ഇങ്ങനെ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇതെടുക്കാം. ഇതേപോലെ മറ്റേ പപ്പടം കൂടി ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ എല്ലാ പപ്പടവും ഇവിടെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ, അതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മളെ ഫില്ലിങ്സിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കണം. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തോലൊന്ന് കളഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു 6 പപ്പടം ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങിന് അധികമായിരിക്കും. അപ്പോൾ നമ്മള് പപ്പടം എത്രയാണോ എടുക്കണം അതിനനുസരിച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങും പിന്നെ വെജിറ്റബിൾസും, നമുക്ക് വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ, എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ വെറും ഉള്ളിയും ഉരുളക്കിഴങ്ങും പിന്നെ മുട്ടയും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾസിലാണെങ്കിൽ എങ്ങനത്തെ വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എങ്ങനത്തെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ ഇനി ഇത് ഞാൻ ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ഇതിങ്ങനെ ചോപ്പ് ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്മാഷ് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ മസാല ഒന്ന് നമുക്ക് കുഴക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് പെട്ടെന്ന് അത് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ വേവിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കും ചെയ്യാം. അപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങ് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഒരു ചെറിയ മീഡിയം സൈസ് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ഉള്ളി എടുക്കുന്നത്. ഇത് ചെറുതാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് എത്ര ചെറുതാക്കിയിട്ട് അരിയാൻ പറ്റും അത്രയും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. കാരണം അത് ഫില്ല് ചെയ്യാനുള്ളതല്ലേ, നമുക്ക് അതിൽ ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ചെറുതാക്കിയിട്ട് നമ്മൾ സവോള അരിഞ്ഞെടുക്കണം. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണിത്, എപ്പോഴും അങ്ങനെയാണ് അരിഞ്ഞുതരാറ്.
അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാൽ ടീസ്പൂൺ കൂടി വേണ്ട, അതിനെക്കാട്ടിലും കുറവായിട്ട് നമുക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടും കുറയ്ക്കും ചെയ്യാം. വീട്ടിലെ കുട്ടികൾക്കൊക്കെ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതിയാവും, കാരണം നമ്മുടെ പപ്പടത്തിൽ തന്നെ ഉപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മുളക് പൊടി യൂസ് ചെയ്തതിന് പകരം പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. രണ്ടും രണ്ട് ഫ്ലേവറായിരിക്കും. അപ്പം ഇനി ഇവിടെ നമ്മൾ ഒരു മുട്ട എടുക്കുന്നുണ്ട്. മുട്ട നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നമ്മൾ കൂട്ടൽ മസാല ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് മുട്ടയും നമ്മൾ കൂട്ടണം. ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ മസാലയുടെ പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മളിനി ഇത് ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് നന്നാക്കിയിട്ട് മുരിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് നേരമൊന്നും വേണ്ട. നമ്മൾ സ്കൂളിലേക്കൊക്കെ കുട്ടികൾ പോയിട്ട് വരുന്ന സമയത്ത് നമ്മളിത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്നാക്സ് അല്ലേ, അപ്പോൾ നന്നായിട്ട് ഇഷ്ടമാണെന്നുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട്. നമുക്കിതിനി ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ പാന് ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ച മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നില്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ചിട്ട് വെച്ചാലും മതി കേട്ടോ. അത് പെട്ടെന്ന് ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇറക്കി കൊടുക്കണം മുട്ട ഉള്ളതുകൊണ്ട്. മസാല നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം, കുറച്ച് ചൂടാറണം. അപ്പൊ നമ്മളുടെ മസാല ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയ പണിയും കൂടി ഉണ്ട്. ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മൈദ മാവ് ഇട്ടുകൊടുക്കുകയാണ്. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മൈദമാവ് കുറച്ച് കലക്കിയെടുക്കണം. അപ്പോൾ ഒരു പേസ്റ്റ്, ഒരു ഗമ്മ് മാതിരി നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൈദമാവ് നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മസാല ചൂടാറിയോ എന്ന് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ച പപ്പടം ഇവിടെ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മളത് മസാല ഇട്ടിട്ട് നിറച്ചിട്ട് ഫോൾഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ മസാല ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിൽ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കത് നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ മൈദാമാവിൻ്റെ പേസ്റ്റ് ഇല്ലേ, അത് നമുക്ക് ഇതിൻ്റെ എല്ലാ സൈഡ് കൂടിയും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് സൈഡൊക്കെ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് സൈഡും ഫോൾഡ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ താഴത്തുനിന്നും മുകളിന്നും ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ എഡ്ജസ്റ്റിലായിട്ട് കുറച്ച് നമ്മുടെ മൈദാമാവ് ഒന്ന് ഇങ്ങനെ തേച്ചെടുക്കാം രണ്ട് എഡ്ജിലും.
എന്നാലേ ഇത് നന്നായിട്ട് സ്റ്റിക്കായി വരുള്ളൂ. ഇനി നമുക്കിത് ഇതിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ മറ്റേ ഭാഗവും ചെയ്യാം. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് നമ്മൾ ഇത് ഫില്ല് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേമാതിരി തന്നെ ഞാൻ ബാക്കിയുള്ള ബോൾസും കൂടിയും റെഡി ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ പപ്പടവും ഇതേമാതിരി മസാല ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി എണ്ണ നന്നായിട്ട് ചൂടാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ആദ്യം ചെയ്യേണ്ടത് ഇത് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച നമ്മൾ പപ്പട മസാല അല്ലേ, അത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പപ്പട ആയതുകൊണ്ട് നമുക്ക് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ളിലും നമ്മൾ മസാലയും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ മറ്റേ സൈഡും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് എടുക്കാം. ഇത്രേ ആവശ്യമുള്ളൂ, ഓവർ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അത്. ഇപ്പൊ നമ്മളുടെ മസാല റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഏകദേശം ഇങ്ങനെ ഒരു ഈ ഒരു ഷെയ്ഡ് ആവണം കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കുമ്പോ ഈ ഒരു ഷെയ്ഡ് ആവുമ്പോ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മളുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പപ്പഡ് മസാല ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഇത് എത്ര സിമ്പിളാന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും. ഇതിൻ്റെ മണം തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.